30 വർഷത്തോളം തരിശായി കിടന്ന വയലിൽ പുഞ്ചകൃഷി ഇറക്കി മഹല്ല് കമ്മിറ്റി. ചേന്നമംഗലൂർ ഉദയമംഗലം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലിയിൽ വയലിൽ കൃഷി ഇറക്കിയത്. മുക്കം കൃഷിഭവനിൽ നിന്ന് നൽകിയ ജ്യോതി ഇനത്തിൽപ്പെട്ട വിത്താണ് കൃഷിക്കായി ഉപയോഗിച്ചത്. ഉദയമംഗലം മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചേന്നമംഗലൂർ പാലിയിൽ വയലിൽ പുഞ്ചകൃഷി ഇറക്കിയത്. സ്വകാര്യ വ്യക്തി കവുങ്ങുകൾ വെട്ടിമാറ്റി കുളം നിർമ്മിച്ച് നെൽകൃഷി തിരിച്ചുപിടിച്ച വയലിലാണ് 30 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കൃഷി ഇറക്കിയത്. ഒന്നാം കൃഷിക്ക് ശേഷം അതേ കുളവും വെള്ളവും ഉപയോഗപ്പെടുത്തിയാണ് പുഞ്ചകൃഷി ഇറക്കിയിരിക്കുന്നത്. വരും വർഷങ്ങളിൽ ചേന്നമംഗലൂർ പ്രദേശത്തെ മുഴുവൻ വയലുകളിലും 2 വിളവിറക്കാനാണ് മഹല്ല് കമ്മിറ്റി ഉദ്ദേശിക്കുന്നതെന്ന് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അബ്ദുറഹിമാൻ പറഞ്ഞു. പുതുതലമുറയ്ക്ക് നെൽകൃഷിയിലും ജലസംരക്ഷണത്തിലും ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ പുഞ്ചകൃഷിയിലൂടെ നൽകുന്ന സന്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ നേരത്തെ ഈ വയലിൽ കവുങ്ങ് കൃഷിയായിരുന്നു ചെയ്തു വന്നിരുന്നത്. അത് നമ്മൾ പിന്നീട് ഈ ഭാഗത്തൊക്കെയുള്ള അടിസ്ഥാന കൃഷി അല്ലെങ്കിൽ നമ്മുടെ ഒരു വികാരമായി കൊണ്ടുള്ള കൃഷി നെൽകൃഷിയാണ് എന്ന നിലയിൽ കവുങ്ങൾ മുറിച്ചു മാറ്റുകയും അവിടെ നെൽകൃഷി ആരംഭിക്കുകയും ചെയ്തു. അത് ഏതാനും വർഷങ്ങളായി അങ്ങനെ തുടർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വർഷത്തിൽ തന്നെ പലതവണ കൃഷി ഇറക്കിയിട്ട് പരമാവധി ഇത് ഉപയുക്തമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പുഞ്ചകൃഷി നമ്മൾ നടത്തുന്നത്. പരമ്പരാഗത മഹല്ല് സങ്കല്പങ്ങൾക്കും രീതികൾക്കും അപ്പുറം ജാതി മതഭേദമന്യേ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും വരും തലമുറയ്ക്കും ഗുണപരമാവുന്ന പ്രവർത്തനങ്ങളാണ് മഹല് ലക്ഷ്യമിടുന്നത്. ചേന്നമംഗലൂർ പ്രദേശത്ത് കൃഷിഭവൻ, മുക്കം മുനിസിപ്പാലിറ്റി, മറ്റു സന്നദ്ധ സംഘങ്ങൾ തുടങ്ങിയവയുമായി ചേർന്ന് മഹല്ല് കമ്മിറ്റി വർഷങ്ങളായി നടത്തിവരുന്ന കാർഷിക പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയതും. 2 വർഷം മുമ്പ് തന്നെ മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജൈവ നെൽകൃഷി ഇറക്കി 100 മേനി വിളവ് നേടിയിരുന്നു. മഹല്ലിൽ ഗ്രീൻ പ്രോട്ടോകോളും നടപ്പാക്കിയിട്ടുണ്ട്. പൊതുപരിപാടികൾ, വിവാഹ ചടങ്ങുകൾ എന്നിവയ്ക്ക് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ ആവശ്യമായ സാമഗ്രികൾ വിവിധ പള്ളികളിൽ ലഭ്യമാക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് നീന്തൽ പരിശീലനം, കൊറോണ കാലത്ത് രോഗികളുള്ള കുടുംബങ്ങൾക്ക് സൗജന്യമായി ഭക്ഷണ വിതരണം തുടങ്ങിയവയും മഹല്ല് നടത്തിയിരുന്നു. മുക്കം കൃഷിഭവൻ നൽകിയ ജ്യോതി ഇനത്തിൽപ്പെട്ട നെല്ലാണ് പുഞ്ചകൃഷിക്കായി തെരഞ്ഞെടുത്തത്. നഗരസഭാ ചെയർമാൻ പി ടി ബാബു, സെക്രട്ടറി എൻ കെ ഹരീഷ്, കൗൺസിലർമാരായ വി കുഞ്ഞൻ മാസ്റ്റർ, റുബീന എ കല്യാണിക്കുട്ടി, ഫാത്തിമ കൊടപ്പന, സാറാ കൂടാരം, ശിവൻ വളപ്പിൽ, മുക്കം കൃഷി ഓഫീസർ ഡോക്ടർ പ്രിയ മോഹൻ, കെ സി മുഹമ്മദ് അലി, കെ പി അഹമ്മദ് കുട്ടി, ഗോവിന്ദൻ മാസ്റ്റർ, മുഹമ്മദ് മോഡ, ബർക്കത്തുല്ലാ ഖാൻ തുടങ്ങിയവർ ട്രാക്ടർ ഉപയോഗിച്ച് നിലമൊരുക്കുന്നതിനും മറ്റും നേതൃത്വവും നൽകി. നടീൽ ഉത്സവം മഹല്ല് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. മഹല്ല് ഭാരവാഹികളായ നാസർ പാലിയിൽ കെ മുഹമ്മദ് കുട്ടി, മുനീർ താന്നിക്കണ്ടി, ഇലിയാസ് കെ ടി, ബനൂജ വടക്ക് വീട്ടിൽ ഇ പി മെഹ്റുനിസ ടീച്ചർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.